കൊറോണ വെല്ലുവിളിയിൽ നാം നമ്മുടെ രാജ്യം ഇപ്പോൾ ഭേദപ്പെട്ട നിലയിലാണ് ഇനി വരും ദിവസങ്ങളിലെ സാഹചര്യങ്ങളെയും നമ്മൾക്ക് നേരിടേണ്ടതുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അത്യാസന്ന നിലയിലായ രോഗികൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെന്റിലേറ്ററുകളുടെ ലഭ്യത നാം ഇപ്പോൾ പരിശോധിക്കുന്നു വെന്റിലേറ്ററുകൾ നമുക്ക് വെല്ലുവിളിയോ ഇന്ത്യയിൽ കോവിഡിനെ പിടിച്ചുകെട്ടാൻ മുന്നണി പോരാളിയായി പ്രതിരോധ നിരയുടെ തലപ്പത്ത് നിൽക്കുന്ന നീതി ആയോഗംഗം കൂടിയായ ഡോക്ടർ വി കെ പോൾ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ കെ വിജയരാഘവനൊപ്പം ഇന്ത്യയിലെ കോവിഡ് പത്തൊൻപത് പ്രതിരോധത്തിനായുള്ള ഉന്നതാധികാര സമിതിയുടെ സഹചെയർമാൻ കൂടിയായ ഇദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ഇങ്ങനെ നാം മുൻകൂട്ടി കാണേണ്ടത് ഏറ്റവും മോശമായ സാഹചര്യത്തെയാണ് അത്തരത്തിലൊരു സാഹചര്യത്തെക്കുറിച്ച് നാം കരുതിയിരിക്കണം ഇത് തൻ്റെ അപേക്ഷയാണ് അതെ ആ സാഹചര്യത്തെ കരുതാതിരുന്നതാണ് ചൈനയ്ക്കും ഇറ്റലിക്കും സ്പെയിനിനും അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊക്കെ വിനയായത് എന്നാൽ ആ സാഹചര്യത്തെ കരുതിയതാണ് റഷ്യയ്ക്ക് തുണയായതും കാര്യത്തിലേക്ക് വന്നാൽ കോവിഡ് പത്തൊൻപത് വ്യാപനം അനിയന്ത്രിതമായി തുടർന്നാൽ വലിയ വെല്ലുവിളികളാണ് ഈ സമിതിക്കും നമ്മുടെ രാജ്യത്തിനും മുന്നിലുള്ളത് അതിലേറ്റവും സങ്കീർണമാണ് വെൻറ്റിലേറ്ററുകളുടെ എണ്ണം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ പൊതുമേഖലാ ആരോഗ്യ സ്ഥാപനങ്ങളിലായി വെറും എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വെന്റിലേറ്ററുകൾ മാത്രമാണുള്ളത് എന്നാൽ സ്വകാര്യ മേഖലയിൽ നാൽപ്പതിനായിരത്തിലധികം വെന്റിലേറ്ററുകൾ ഉണ്ടെന്നാണ് ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ട്രിവിട്രോൺ ഹെൽത്ത് കെയർ നൽകുന്ന വിവരം ഇവർ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് കേരളത്തിൽ മാത്രം വിവിധ ആശുപത്രികളിലായി അയ്യായിരം വെന്റിലേറ്റർ സംവിധാനമുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെന്റിലേറ്ററുകൾ ഉള്ളത് കേരളത്തിലാണെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു മുംബൈയിൽ എണ്ണൂറ് മുതൽ ആയിരം വരെയും തമിഴ്നാട്ടിലും മധ്യപ്രദേശിലും ആയിരത്തി അഞ്ഞൂറും ആയിരത്തി എണ്ണൂറും ബംഗളൂരുവിൽ നാനൂറും വെന്റിലേറ്ററുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി അൻപതിനായിരം വെൻറ്റിലേറ്ററുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇവയെല്ലാം തന്നെ പ്രവർത്തന നിരതമാണെന്നും വിദഗ്ധർ പറയുന്നു ഇന്ത്യയിൽ ഒരു വെൻറ്റിലേറ്റർ നിർമ്മിക്കുന്നതിന് അഞ്ച് മുതൽ ഏഴ് ലക്ഷം രൂപ വരെയാകും വിദേശത്തു നിന്നും എത്തിക്കുന്നതിന് പതിനൊന്ന് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ ചെലവ് വരും അഥവാ കോവിഡ് വ്യാപിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് എൺപത് മുതൽ മടങ്ങ് വെന്റിലേറ്ററുകൾ ആവശ്യമായി വരുമെന്നാണ് ഐ സി എം ആർ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതായത് കോവിഡ് ഇനിയും പടർന്നാൽ രാജ്യത്ത് ലക്ഷക്കണക്കിന് വെൻ്റിലേറ്ററുകൾ പുതുതായി സ്ഥാപിക്കേണ്ടി വരും പതിനായിരം വെന്റിലേറ്ററുകൾ നിർമ്മിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓർഡർ നൽകിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ലവ് അഗർവാൾ അറിയിച്ചിട്ടുണ്ട് കേരളവും വെന്റിലേറ്റർ നിർമ്മിക്കുന്നതിനായി പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിനെ മുന്നിൽ കണ്ട് തന്നെയാണ് ഈ നടപടി അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ മുപ്പതിനായിരം വെന്റിലേറ്ററുകൾ അടിയന്തിരമായി വാങ്ങണമെന്ന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തര ഘട്ടത്തിൽ വെന്റിലേറ്റർ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കാമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയെങ്കിലും കോവിഡ് വ്യാപനത്തിൻ്റെ മൂന്നാം ഘട്ടമായ സാമൂഹ്യ വ്യാപനത്തിനുള്ള സാധ്യതകൾ ഡോക്ടർ വി കെ പോലുൾപ്പെടെ വിദഗ്ധർ തള്ളിക്കളയുന്നു കോവിഡിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പുതിയതാണ് പരിശോധനകൾക്കായി ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങൾ ഇന്ത്യയിൽ അവലംബിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏറ്റവും ആധുനിക സംവിധാനം കണ്ടെത്താൻ നമുക്കാവുമെന്നും അദ്ദേഹം ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു വികസിത രാജ്യങ്ങളായ അമേരിക്കയ്ക്കും ഇറ്റലിക്കുമൊന്നും പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കാനാണ് ഇത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയ കരുതൽ അതിന് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം ആരോഗ്യരംഗത്തെ വിദഗ്ധർക്ക് നൽകിയിട്ടുമുണ്ട് എന്നാലും ഇപ്പോൾ ഗുരുതര സാഹചര്യമില്ലെങ്കിലും കോവിഡിൻ്റെ വ്യാപനം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോഴും വെൻ്റിലേറ്ററുകൾ ഒരു വെല്ലുവിളി തന്നെ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്